ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകിട്ട് നടന്നൊരു സംഭവമാണ്. ഇന്നലെ ജിൻഡോയാണ് ചിക്കൻ കറി വെക്കുന്നത്. ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള ഒരു കറിയാണ്. അപ്പൊ അതിനുവേണ്ടി തേങ്ങ തിരുമ്മി അതൊക്കെ പിഴിഞ്ഞു കൊടുക്കുന്നത് സിജോയുമാണ്. അതിൻ്റെ ഇടയിലാണ് ജിൻഡോയെ ബാത്റൂമിൽ വെച്ച് ജാസ്മിൻ മുഖത്ത് ഒരു ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. അതും ഇങ്ങനെ മുഖത്ത് ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ കിച്ചണിൽ നിന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നത്, ആ കറിയൊക്കെ റെഡിയാക്കുന്നത്. ആ സമയത്ത് ജാസ്മിൻ വിളിക്കുന്നുണ്ട്, ജിൻഡോ കാക്ക ഇങ്ങോട്ട് വന്നേ, മുഖത്ത് വെച്ചേക്കുന്നത് കഴുകി കളയാൻ സമയമായി, ഇങ്ങോട്ട് വന്നേ, ഇനി അല്ലെങ്കിൽ കഴുകി കളഞ്ഞില്ല നിങ്ങളുടെ മുഖത്ത് പിമ്പിൾസ് ഒക്കെ വരും, അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയെ വിളിക്കുന്നുണ്ട്. പക്ഷെ ജിൻഡോ ഇവിടെ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഞാൻ വരാൻ വേണ്ടി എനിക്ക് ഒരു നിമിഷം വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടും ജാസ്മിൻ അവിടെ നിന്ന് പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം വേറൊന്നുമല്ല, ജാസ്മിന്റെ കയ്യിൽ ഒരു സംഭവം ഉണ്ട്, അതായത് ഷേവിംഗ് ക്രീം എടുത്ത് ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കുകയാണ്. അതിങ്ങനെ പതപ്പിച്ച് കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക, അത് ജിൻഡോയുടെ ദേഹത്ത് ജിൻഡോയുടെ തലയെ പെരട്ടണം. അതാണ് ജാസ്മിൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പൊ അതിങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ ജിൻഡോ അറിയുന്നില്ല, ജിൻഡോട് പറയുകയാണ് ഇതുപോലെ മുഖത്തെ കഴുകി കളഞ്ഞില്ലെങ്കിൽ മുഖം വൃത്തികേടാകൂ എന്ന രീതിയിൽ പറഞ്ഞോണ്ടിരിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ജിൻഡോ പറഞ്ഞു വരുവാ ജാസ് കൂട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ജാസ്മിന്റെ അടുത്തോട്ട്, അതായത് ബാത്റൂമിന്റെ സൈഡിലേക്ക്. അവിടോട്ട് എത്തുമ്പോഴത്തേന് ജാസ്മിൻ ഈ ജിൻഡോയുടെ തലയിലേക്ക് ഈ ഷേവിംഗ് ക്രീം എടുത്ത് പുരട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ തമ്മിൽ തമാശ പറഞ്ഞ് രണ്ടുപേരോട് ചിരിച്ച് ആ ഒരു രസം. അപ്പോൾ തന്നെ ജാസ്മിൻ എടുത്തിട്ട് മൊത്തം തലയിലൊക്കെ പുരട്ടി, അത് നല്ല രസമായിരുന്നു കാണാൻ, ചിരിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇത് തിരിച്ച് ജിൻഡോ എങ്ങാനും ജാസ്മിനെ ചെയ്യുമായിരുന്നെങ്കിൽ കഥ മാറിപ്പോയേനെ. പക്ഷെ ജാസ്മിൻ ആയതുകൊണ്ട്, ജാസ്മിൻ ജിൻഡോയുടെ ദേഹത്താണ് അല്ലെ ജിൻഡോയുടെ തലയിലാണ് ചെയ്തതുകൊണ്ടും ഒരു വിഷയവും ഇല്ലാതെ അത് മാറി. അതൊരു തമാശ രീതിയിൽ തന്നെ ഇന്നലെ ബിഗ് ബോസ് അത് കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്തു. ജിൻഡോ കക്കാവാ എന്ന് പറയുന്നത് നിക്കടി ജാസൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ വരുന്നതും അങ്ങനെ ഒരു നല്ല രംഗമായിരുന്നു. എന്നിട്ട് ഈ തലയിൽ ഈ ഷേവിംഗ് ക്രീം എടുത്തിട്ട് ഇങ്ങനെ തലയിൽ പുരട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ തൂത്തുവിടുന്നതും, എന്നിട്ട് പെട്ടെന്ന് പോയി കഴിക്കോ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് ഓടിപ്പോ, അതൊക്കെ ഒരു രസമായിരുന്നു. പക്ഷെങ്കിൽ അത് തിരിച്ച് ജിൻഡോ വല്ല ചെയ്യുമായിരുന്നേ അത് വിഷയം വേറെ രീതിയിലായനെ. അത് മാത്രമേ ഉള്ളൂ ഇവിടെ കാണുന്നത്. അതായത് രണ്ട് ഭാഗത്തും വരുമ്പോഴുള്ള ഒരു വ്യത്യാസം, അതാണ് ഈ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് തന്നെ. അപ്പം ജിൻഡോ ജാസ്മിൻ പല സമയത്ത് ഇടിക്കുകയും ഞുള്ളുകയും വിച്ചുകയും പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ജിൻഡോ ഒന്നും പ്രതികരിക്കാനോ ഒന്നിനും പോയിട്ടില്ല. അവിടെ ചിരിച്ചുകൊണ്ട് മേടിക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ പക്ഷെങ്കിൽ തിരിച്ച് ഒരു കാര്യത്തിലും ജാസ്മിൻ അത് അനുകൂലിക്കത്തില്ല. ജാസ്മിൻ എന്തായാലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജാസ്മിൻ അപ്പോഴത്തേനെ വേറൊരു ലെവലായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.